மானம் மானம் முட்டும் பணமுண்டேலும் மாயம் மாயம் வில்க்கும் தடையண்டாரும் நல்லேரும் வில்லேரும் எல்லேரும் மறைமாயம் പൊതുവിദ്യാലയത്തിന് പുറത്ത് വിദ്യാഭ്യാസം നടത്തുന്ന മക്കളുടെ അധ്യാപകരായ രക്ഷാകർത്താക്കളുടെ എണ്ണം. അയ്യോ, അതിപ്പോൾ ചോദിക്കാതെ നിങ്ങൾ എഴുതും. ശ്യാമ ടീച്ചർ തന്നെ വിളിക്കാറുണ്ടല്ലേ? ഫോൺ അവിടെ വെച്ചത്. ടീച്ചറേ നമസ്കാരം. സത്യശീല മാഷാണ്. സത്യശീല മാഷാണ്. ഞാനേ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ടീച്ചർക്ക് എത്ര കുട്ടികളാ ശരിക്കും? എത്ര കുട്ടികളാ? രണ്ടു കുട്ടികളാ. ടീച്ചറേ, ടീച്ചറെ കുട്ടികൾ എവിടെയാ പഠിക്കണത്? എന്റെ സാറേ, മണി 12 കഴിഞ്ഞ് മനുഷ്യനൊന്ന് ഉറങ്ങാൻ സമ്മതിക്കോ? സ്കൂള് സ്കൂള്. എനിക്ക് ഭർത്താവ് എൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങാൻ എൻ്റെ ജീവിതം നശിപ്പിക്കില്ലേ സാറേ. വിളിക്കണ്ടായിരുന്നു, രാത്രി മോശമായിപ്പോയി. രവി, ആ കട്ടയാർന്ന് മാറ്റിയിട് അവിടെ കൊണ്ടിട്ടാലേ ആ പണിക്കാർക്ക് ബുദ്ധിമുട്ടാവും. അതുപോലെ ആ പൂഴി അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റാൻ പറയണം. എന്നാലും ഗോപാലുണ്ടല്ലോ, ഇത്ര പെട്ടെന്ന് വരിക്കുന്നുള്ളതല്ല, സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. എന്നായിട്ട് സംസാരിച്ചിട്ട് പുള്ളിക്കാരൻ പുള്ളിയുടെ വീട്ടിൽ കയറിയതാണ്. നേരം പോലത്തപ്പം ഞാൻ അറിയണ പുള്ളി മരിച്ചെന്നാണ്. എന്തൊരു ലോകമാണ്! ഇപ്പൊ ഇത് കേൾക്കുമ്പോ എനിക്ക് പേടിയാണ്. ഞാൻ ഇന്നലെ നോക്കി. അതെയാ? ഞാൻ ഇന്നലെ ഈ വീട്ടിന്റെ ഓരോ സാധനങ്ങൾക്ക് വേണ്ടി ഭയങ്കര ഓട്ടായിരുന്നു. എന്തായാലും തറ പൊക്കി പണിത് നന്നായി, വെള്ളം എടുക്കില്ലല്ലോ. എല്ലാം നോക്കണ്ടേ? ശരി. ഹലോ മാഷേ, ഇത് മാഷിന്റെ സ്ഥലമായിരുന്നില്ലേ? ഓ, എന്റെ സ്ഥലമായിരുന്നു. പിന്നെന്തിനാ വിറ്റത്? അതിന്റെ കഥയൊന്നും പറയണ്ട സുമേഷ്. അതെന്താണ്? എന്റെ സ്കൂളിൽ ആകെ 100 കുട്ടികളുടെ സീറ്റുള്ളൂ. അതിൽ 5000 ചില്ലാൻ അപേക്ഷകൾ. ഈ അപേക്ഷകൾ മുഴുവനെ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ കമ്പ്യൂട്ടറിൽ കയറ്റണം. അതിൽ ഒരു കുട്ടിയുടെ പേര് വിട്ടുപോയി. അയ്യോ, ഇത് ഭയങ്കര പ്രശ്നമായി. ജോലി പോവാതിരിക്കണമെങ്കിൽ 12 ലക്ഷം രൂപ ഞാൻ അവർക്ക് കൊടുക്കണമെന്ന്. അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥലം ഞാൻ വിറ്റത്. ഇല്ലെങ്കിൽ ഞാൻ വിൽക്കുവോ? ഇപ്പൊ എനിക്ക് തോന്നുകയാണ് ജോലി പോയാലും വേണ്ടിയിരുന്നല്ലേ ആ സ്ഥലം വെക്കണ്ടായിരുന്നു. അതെന്താണ്? എന്താ സുമേഷേട്ടാ, ഇത് ഒരുപാട് ഉത്തരവാദിത്തമുള്ള പണിയാണ്. ഇതാണ് ഒഴിവാക്കിയിട്ട് വല്ല പെട്ടിക്കട ഇട്ടാലോ എന്നപ്പോ ഞാൻ ആലോചിക്കുന്നത്. നമുക്കൊരു പെട്ടിക്കട അങ്ങനെ തുടങ്ങാം. നമ്മൾ ഗോപാലനല്ലേ മരിച്ചുപോയാ, അവന്റെ കട വെറുതെ കാലിയായി കിടപ്പാണ്. സുമേഷേട്ടാ, ഞാൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞു പോയതല്ലേ. മാഷ പറ്റ പണി തന്നെയാണ് മാഷ, അത് കറക്റ്റ്. എല്ലാ കാര്യം ഞാൻ ചെയ്തുതരാം. കടയിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിത്തരാം. മാഷ അവിടെ ഇരുന്നാ മതി. എന്തൊരു കഷ്ടാണെന്ന് നോക്കണേ. സാറ എന്താ തലേന്ന്? ഞാൻ എൻ്റെ ചുവന്ന മനുഷ്യയുടെ പേന നോക്കുകയാണ്. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ എഴുതിയതല്ലേ. അല്ല, അപ്പൊ എന്തിനിപ്പോ ചുവന്ന മനുഷ്യയുടെ പേന? അപ്പൊ ഈ ക്യാഷ് ബുക്ക് കംപ്ലീറ്റ് ചെയ്യണ്ടേ? ഇനിയിപ്പോ താഴത്തെങ്ങാനും വീട്ടിലുണ്ടാവും. താഴത്ത് വീഴാൻ ഒരു കാരണമില്ലല്ലോ. സാറ ഫോണത ബല്ലെടുത്ത് ഞാൻ എടുക്കും. ആ ഫോണ് മാഷ് എടുക്ക്. അതെന്താ? അത് RDD ആയിരിക്കും. RDD എന്ന് പറഞ്ഞാൽ? ഏയ്, RDD എന്ന് പറഞ്ഞാൽ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ. അതെയോ? ആ, മാഷ് എടുക്ക്.
വേണ്ട, സാറെടുത്താ മതി. അല്ല മാഷ് അത് എടുക്കും, ഒരു ഗമല്ലേ. എന്തിനാ ഞാൻ വെറുതെ സാറിന്റെ വായിലിരിക്കുന്ന തെറിയാക്കാൻ തരും. എന്നാ പിന്നെ താനെന്റെ ചോന്ന മഷി പേന എവിടെ നോക്ക്. ആ അത് ഞാനോ. ഹലോ, അതെ, ജി എച്ച് എസ് എസ് പ്ലാങ്കോടാണ് പ്രിൻസിപ്പൽ സംസാരിക്കുന്ന ആരാ? ആ എന്താ, എങ്ങനെ സെക്കൻഡ് സയൻസ് എ ബാച്ചിലെ? ആ അതിനെന്ത് പറ്റി? ആണോ, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ആ കുട്ടിയുടെ ക്ലാസ് ടീച്ചറുമായിട്ട് സംസാരിക്കട്ടെ. അല്ല സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിച്ച് ശരിയാക്കാം. ആ ഞാനത് ശരിയാക്കി തരാം, അതുപോരെ. ആ ശരി ശരി, ഓക്കെ. ആകെ തലവേദനയാണ്. എന്ത് സാറേ? അതെ, ആ സെക്കൻഡ് ഇയർ സയൻസ് ബാച്ചിലെ കല എന്ന് പറഞ്ഞ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിയെ ചായക്കടയിൽ വെച്ചിട്ട് ആരൊക്കെ കമന്റ് അടിച്ചെന്ന്. ഇനി ഞാൻ ചായക്കടക്കാരുടെ അടുത്ത് പോയിട്ട് സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കണമെന്നാ ഈ പറയുന്നത്. സത്യത്തിൽ എന്റെ പണി എന്താ അവിടെ? അല്ല സാറേ, ഈ കല എന്ന് പറഞ്ഞ കുട്ടി ഇപ്പൊ എന്തിനാ ചായപ്പിടിയിൽ പോയത്? അവൾ എന്തിനാ ചായപ്പിടിയിൽ പോയത്? എന്നോട് പറഞ്ഞിട്ടാണോ പോയത്? അല്ല, എന്റെ നോക്കണോ? അതല്ലേ ഇരിക്കുന്നത്. എനിക്ക് ഓർമ്മക്കുറവാണ്, എനിക്ക് എന്താ ചെയ്യണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാറേ. എന്റെ പി എഫ് അഡ്വാൻസേ ദിവസത്തിനുള്ളിൽ കിട്ടുമോ? എന്റെ പൊന്നു സുഗത, ഞാൻ മാത്രല്ലേ ഉള്ളൂ ഇവിടെ, അല്ലേ? ഞാൻ ചെയ്യുന്ന ജോലികളൊക്കെ താനും കാണുന്നതല്ലേ. താനൊരു കാര്യം ചെയ്യും, തൻ്റെത് എത്ര വെച്ചാൽ കണക്കൂട്ടിയിട്ട് എന്നോട് പറ, ഞാനത് ചേർത്തോളാം. അല്ല, അതിൽ ഈ പി എഫിൻ്റെ അക്കൗണ്ട് കണക്കൂട്ടാൻ എനിക്ക് അറിയില്ല. കണക്കൂട്ടാൻ അറിയില്ല എന്നോ? അപ്പൊ താൻ എന്താ കുട്ടികളെ പഠിപ്പിക്കുന്നത്? മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ്? ആ പിന്നെ ഇത് കൂട്ടാൻ എന്താ അത്ര വലിയ പാട്? അല്ല, ഈ പി എഫിൻ്റെ കണക്ക് ഈ സിലബസിൽ ഇല്ല, അതാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യും, താൻ പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വാ, ഞാൻ കണക്കൂട്ടിട്ട് വരുമ്പോഴേക്ക് രണ്ടാഴ്ച പിടിക്കും. രണ്ടാഴ്ചയോ? അയ്യോ അങ്ങനെ പറയല്ലേ സാറേ, ആ കാശ് കിട്ടിയിട്ട് എനിക്ക് വേറെ കുറച്ച് പരിപാടികളാണ്. എന്റെ പൊന്നു സുഗതം സാറേ, ഞാൻ ഒറ്റ ഒരുത്തം ഇവിടെ കടന്ന് ചക്രശ്വാസം വലിക്കണേ നിങ്ങൾ കാണാതല്ലേ. നിങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാൻ നിൽക്കരുത്. കണക്കൂട്ടാൻ അറിയാത്തൊരു കണക്ക് മാഷും കുറെ കുട്ടികളും. ഒരു മൂന്ന് ദിവസം കൊണ്ട് ശരിയാക്കി തരും. എന്റെ പൊന്നു സുഗതം സാറേ, നിങ്ങൾ ദയവ് ചെയ്തൊന്ന് പോവോ, ഞാൻ ഇതൊന്ന് എഴുതി തീർക്കട്ടെ. എന്താണ് എന്താ കാര്യം? ഹ്യൂമാനിറ്റീസിലെ ഒരു കൊച്ചു ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്തിനെ? എന്തിനാടാ നീയൊക്കെ ഇങ്ങോട്ട് പഠിക്കാനാന്നും പറഞ്ഞു വരുന്നത്? ടീച്ചർമാരെ കൊല്ലാൻ അങ്ങനെ വല്ല മോഹം ഉണ്ടെങ്കിൽ നീ വീട്ടിൽ പോയി ചെയ്യണതൊക്കെ. പള്ളിക്കൂടത്തിൽ വന്നാണോ ആത്മഹത്യ ചെയ്യാൻ പോണത്? എന്റെ അച്ഛൻ ദുബായിലാ, ആട് അയച്ചു കൊടുത്ത മൊബൈലും കൊണ്ടാണ് ഈ കളി. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തുണ്ടോ മാസ് ചെയ്ത് മൊബൈലും കൊണ്ട് വരുന്നത്? നമ്മുടെ സ്കൂളിൽ മൊബൈല് മാത്രമല്ല, എന്റെ കയ്യിൽ എ ടി എം കാർഡ് ഉണ്ട് രണ്ടെണ്ണം. ക്ലാസ്സിലെ ഒരു അനുസരണ ഇല്ലാത്ത അവന് വിഷമോ? മോനെ, എന്തിനാ മോനെ നീ ആത്മഹത്യക്ക് ശ്രമിച്ചത്? സാറേ, ഞാൻ ക്ലാസ്സിൽ മൊബൈൽ കളിച്ചോണ്ടിരിക്കണ നേരത്തെ. മൊബൈലോ? അപ്പൊ സ്കൂളിൽ മൊബൈൽ കൊണ്ടുവരാൻ പറ്റില്ല നിനക്ക് അറിഞ്ഞൂടെ? ആ എന്നിട്ട് അത് പോട്ടെ, എന്താണത്? ശരി പറ, പറ. ഞാൻ ക്ലാസ്സിലിരുന്ന് മൊബൈൽ കളിക്കുന്ന നേരത്തെ ഡുണ്ടു ടീച്ചർ ഒന്നുണ്ട്, എന്റെ മൊബൈൽ വാങ്ങിച്ചോണ്ടും പോയി. ഡുണ്ടു ടീച്ചറാ? നമ്മുടെ സ്കൂളിലാരെ ഡുണ്ടു ടീച്ചർ? എന്റെ മാഷേ, ഡുണ്ടു ടീച്ചറും മണ്ടു ടീച്ചറും ഒന്നല്ലേ, നമ്മുടെ ടീച്ചറല്ലേ. മൊബൈൽ വാങ്ങിച്ചോണ്ടും പോയി. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞാണ് ബ്ലേഡ് എടുത്ത് കൈ മുറിച്ച് ആത്മഹത്യ ചെയ്യുന്നു. എന്നിട്ട് എന്താ നീ ആത്മഹത്യ ചെയ്യാത്തത്? അപ്പോഴേക്കും ഡുണ്ടു ടീച്ചർ ബോധം കെട്ട് വീണു. മണ്ടു ടീച്ചർ ബോധം കെട്ട് വീണു. പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്തിട്ട് കാര്യമില്ലല്ലോ.
പിന്നെ അവൻ ആരെയാണ് അവൻ ആത്മഹത്യ ചെയ്യണത്? ദയവ് ചെയ്ത് നീ ഇനി ആത്മഹത്യക്ക് ശ്രമിക്കരുത്. ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നും ഒരു പരിഹാരമല്ല. ആണോ? അല്ല. ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ സ്കൂളിൽ വരുന്നത്? ആണോ? അപ്പോ ഇനി അങ്ങനൊരു കാര്യം ചെയ്യ, ഇനി വരുമ്പോ മൊബൈൽ ഫോൺ കൊണ്ടുവന്നോ, എന്നിട്ട് വാട്സാപ്പോ ഫേസ്ബുക്കോ ചാറ്റിങ്ങോ സിനിമയോ ഗെയിമോ എന്ത് വേണമെങ്കിൽ കളിച്ചോ. ഇവരാരും നിന്നെ ഒന്നും പറയില്ല. ആരെങ്കിലും പറഞ്ഞു എന്ന് വന്നാൽ അത് നീ സാറിൻ്റെ അടുത്ത് വന്ന് പറയും. അപ്പൊ സാറ് മാനേജ് ചെയ്തോളാം. ഓക്കെ, ശരി. ഇനി നിങ്ങളോട് എല്ലാവരോടും കൂടെ കൂടിയിട്ട് ഞാനൊരു കാര്യം പറയാം. നമ്മൾ എന്തിനാ സ്കൂളിൽ വരുന്നത്? കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അല്ലേ? കൃത്യസമയത്ത് സ്കൂളിൽ വരിക, കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കുക, അത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട് പിടിക്കുക. എന്നാലും മനസാക്ഷി ഇല്ല. എന്ത് മനസാക്ഷി? വേണ്ടാത്ത ഒരു കാര്യങ്ങളും നമ്മൾ ഇടപെടണ്ട. എന്തിനാ ഇടപെടുന്നത്? അവര് കുട്ടികളല്ലേ, അവര് കളിക്കട്ടെ, കളിച്ച് കളിച്ച് അങ്ങനെ വളരട്ടെ. നമുക്കും കുഞ്ഞുങ്ങളല്ലേ, നമുക്ക് അങ്ങനെ വിചാരിക്കാൻ പാടുണ്ടോ സാറേ? ശ്യാമള ടീച്ചറെ, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പഴയ കാലല്ല ഇപ്പോ. പണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കുട്ടി വേണ്ടാത്തത് കാണിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ നമുക്ക് ശാസിക്കാം, വഴക്ക് പറയാം, വേണമെങ്കിൽ ഒരു അടി കൊടുക്കാം, ഒരു രക്ഷിതാവും ചോദിക്കില്ല, അത് നല്ലതിനാണെന്ന് വിചാരിക്കും. എന്നാൽ ഇന്ന് എന്താ അവസ്ഥ? ഏതെങ്കിലും ഒരു കുട്ടിയെ ഒന്ന് അടിച്ചു നോക്ക്. നമ്മൾ സ്കൂൾ വിട്ടു പോകുമ്പോ നമ്മളെ തല്ലാൻ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കും, ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഹാലിളകിട്ട് സ്കൂളിലേക്ക് കെട്ടി വരും. എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാൻ നിൽക്കുന്നത്? അവര് കളിക്കുകയോ ചാറ്റ് ചെയ്യുകയോ വാട്സാപ്പോ ഫേസ്ബുക്കോ എന്ത് കുന്തുണങ്ങായിക്കോട്ടെ, നമ്മൾ അതിലൊന്നും ഇടപെടണ്ട. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പാളാണ്. ആവശ്യത്തിൽ കൂടുതൽ ഭാരം എന്റെ തലക്കകത്തുണ്ട്. ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ പറഞ്ഞ് പെരുക്കി വലുതാക്കിയിട്ട് എന്റെ തല പെരുപ്പിക്കരുത്. ഞാൻ ആകെ പിടിവള്ളി പൊട്ടി നിൽക്കുകയാണ്. അതുവരെ ഉണ്ടാക്കരുത്. ഞാനിന്നിന് പഠിപ്പിക്കുന്നില്ല, മൂഡ് പോയി. കണ്ടില്ലേ ഒരു മനുഷ്യൻ്റെ എപ്പോ വന്നാലും ഇങ്ങനെയാണ്. എന്താ ഇവിടുത്തെ സ്ഥിതി എന്ന് വിചാരിച്ചു. ഒരാളുണ്ടാവില്ല ഈ റൂമിലേക്ക് ഒറ്റ കയറി വരാൻ പേടിയാണ് എനിക്ക്. അതാണ് നിങ്ങളെ കൂടി കൂട്ടിയത് ഞാൻ. അല്ല, നമ്മളൊന്നും ഇവിടെ ഉണ്ട്. ഒരു നേരത്തെ സീറ്റിൽ ഞാൻ കാണില്ല. ഞാൻ വരുമ്പോ ഞാൻ കാണാറില്ല. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സ്കൂളിലൊക്കെ പി ടി എ പ്രസിഡന്റ് ആണെന്ന് പറയാൻ എനിക്ക് നാളെ കാണാം. ഞാൻ എവിടെ പോയി കെടുക്കാന്ന് യാതൊരു ഒരു പൊടുത്തില്ല കേട്ടോ. അതിൻ്റെ അകത്ത് നോക്കിയിട്ട് കാര്യമില്ല. അത് നോക്കിയാലാണ് ഞാൻ എന്ത് സ്കൂളാ അത് ആലോചിച്ച് നോക്കി. കൊറേ അധ്യാപകരുണ്ട്, ഗുണമില്ല, മണമില്ല. മാഷ ഉദ്ദേശിച്ച് പറഞ്ഞാൽ മൊത്തത്തിൽ പറഞ്ഞാൽ പിന്നെ കൊറേ കുട്ടികളും എന്തിനാണ് കുട്ടികൾ ഈ സ്കൂളിലേക്ക് വരുന്നത്? എന്താവശ്യങ്ങളിലൊക്കെ കോലങ്ങളും. ഒരു പ്രിൻസിപ്പാളുണ്ട്, ഈ കസേരയിൽ കയറുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാന്നല്ലാണ്ട് യാതൊരു ഗുണമില്ല. മൂപ്പർക്ക് വേറെ എന്തൊക്കെയോ ഇടപാടുകൾ തോന്നുന്നു, ഇവിടെ തീരെ കിട്ടില്ലല്ലോ ആളെ. ഇയാള് ക്ലാസ് എടുക്കണ എന്റെ ജീവിതത്തിന് ഞാൻ കണ്ടത്. ഞാൻ കണ്ടിരിക്കണോ? ഈ ജാതി ആൾക്കാർക്ക് എങ്ങനെയാണ് ഈ പ്രിൻസിപ്പൾ ആവണത്? എനിക്ക് അതാ മനസ്സിലാവാത്തത്. അത് മണ്ടിലി മൂത്തിട്ട് മൂർഖനാവുമല്ലോ, അങ്ങനെ ആയിരിക്കും. മൂർക്കനും പ്രിൻസിപ്പാളും തമ്മിൽ എന്താ ബന്ധം? അല്ല, ഞാനൊരു പഴഞ്ചൊല്ല് പഴഞ്ചൊല്ലു വരിയേക്കും. ഇവിടെ എന്റെ മീറ്റിങ്ങിനൊക്കെ പോയിരിക്കും. ചിലപ്പോ നായ ഓടിയിട്ടൊരു കാര്യമില്ല, നായ കൊണ്ടൊരു ഗുണമില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് ഈ പ്രിൻസിപ്പാളിന്റെ കാര്യം. അല്ല, അതിനടുത്ത് നായ ഓടിച്ചങ്ങളെ, ആ ഗേറ്റിന്റെ മുന്നിൽ എപ്പോഴും നായ്ക്കളാണ്. ഞാൻ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞാണോ? അത് ശരി. എന്താ ചെയ്യണം? ഈ ആദ്യ സ്കൂളൊക്കെ ഏറ്റെടുത്തു പോയി. അല്ല ശരിട്ടാ, ഞാൻ പോയിട്ട് ഒരു ചായ മേടിച്ചു വന്നല്ലോ. ചായ വേണോ എനിക്ക്? അല്ല, ചായ മേടിച്ചിട്ട് വരാം ഞാൻ. ഞാൻ വളരെ നേരെ കുറേ നിങ്ങൾ അവിടെ പോയി കൊടുക്കാണ്. ഓ, ഒന്നും പറയണ്ട സാറേ, പ്രവൃത്തി പരിചയമേള നടക്കുന്നുണ്ട്, അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. വേറെ എന്താണ്ടൊക്കെ മേള പറയണ്ടല്ലോ. ഓ, ഇനിയിപ്പോ ഇത് കഴിഞ്ഞാൽ ഗണിതശാസ്ത്രമേള തുടങ്ങും, അത് കഴിഞ്ഞ സാമൂഹ്യമേള തുടങ്ങി, പിന്നെ ഐ ടി മേള. എല്ലാ വേളകൾക്കും എന്റെ കയ്യിൽ തന്നെ എത്തണം. ഒക്കെ മൂപ്പര തലമുറ. സത്യം പറഞ്ഞ പോർഷൻസ് ഒരുപാട് എടുത്തു തീർക്കാൻ ബാക്കിയുണ്ട്. ഒരാളെ ഒന്ന് നിലത്തിറക്കിയല്ലേ ഇതുവല്ലോ ചെയ്യാൻ പറ്റൂ. പിന്നെ ഈ
എന്താണോ പവർ കിസ് എന്താ നടത്തണം പറഞ്ഞാവട്ടെ അത് നടത്തണം എന്ന് പറഞ്ഞു എന്താ ചെയ്യുന്നത് അല്ല അതേ വളരെ കാര്യഗൗരവത്തിലുള്ള ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാറുണ്ട് ഒന്ന് രണ്ട് ദിവസം മുമ്പ് ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുന്നത് എന്താ കാര്യം ഇഞ്ച് വ്യത്യാസമാണ് പ്രിൻസിപ്പാൾ രസപ്പെട്ട് ഇല്ല കുട്ടി മയ്യത്തായി പോയി ഇനി എന്റെ പ്രസിഡന്റെ ഈ പറയുന്ന കുട്ടിയോട് ക്ലാസ്സിൽ ഇരുന്നിട്ട് മൊബൈലിൽ കളിക്കരുതെന്ന് നമ്മുടെ മണ്ഡോദരി മാഡം എന്ന് പറഞ്ഞു പോയി പിന്നെ എവിടെ ഇരുന്നാ കളിക്കുന്നത് അതല്ല അപ്പൊ പുറത്തുള്ള വാർത്ത എന്താ പറയാ നിങ്ങക്ക് ആ കുട്ടീനെ ഈ ടീച്ചർ മാനസികമായിട്ട് പീഡിപ്പിച്ചു എന്നാണ് അത് ഞാൻ കേട്ടിട്ടോ മാസേ പുറത്തുള്ള ആളുകൾക്ക് എന്താ പറയാൻ പറ്റാത്തത് അവർക്ക് നാക്കിന് രുചിയുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ അത് അങ്ങനെ പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കും അതെ ഈ സ്കൂളിൽ എന്ത് അഭിഹത്തം നടന്നാലും അതിന്റെ പേര് ദോഷം ആർക്കാണ് ആ പ്രിൻസിപ്പാളിന് അങ്ങനെയാണ് അതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള എനിക്കാണ് അതെ ഈ രണ്ട് തോണിയിലും കൂടി കാലിട്ടേ നാട്ടെ പൊളിഞ്ഞു പോകട്ടോ ഏതെങ്കിലും ഒരു തോണിയിൽ നിന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രിൻസിപ്പാളിന് സ്കൂളിന്റെ കാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധ വേണമെന്ന് എന്റെ പ്രസിഡന്റെ പ്രസിഡന്റ് എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് എനിക്ക് ഈ സ്കൂളിന്റെ കാര്യങ്ങളല്ലാതെ വേറെ ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കാൻ സമയമില്ലാന്ന് അല്ല അത് സാറ് പറഞ്ഞ നേരട്ടോ സ്കൂളിൽ നിന്നുള്ള ഒരു ചിന്തയുള്ള മൂപ്പര് ഇവിടുന്ന് 4 മണിക്കൊന്നും മൂപ്പര് പോണത് ഞാൻ ഇതുവരെ കണ്ടില്ല എന്നും പോകുമ്പോ ഒരു 6 അരകാലൊക്കെയാവും അതെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സാറൊരു കെമിസ്ട്രി അധ്യാപകനല്ലേ ഇവിടുത്തെ പോർഷൻസ് എടുത്ത് തീർന്നിട്ടില്ല എന്നാണല്ലോ കുട്ടികൾ പറയുന്നത് അതെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇനി അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കല്ലേ മാഷെ ഒരു കാര്യം പറയട്ടെ ഒരു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലിന്റെ ഡ്യൂട്ടി എന്താണ് സാറിന് അറിയാം അറിയാമോ രാവിലെ 8 മണിക്ക് ഇവിടെ വന്നിട്ട് ഈ ഓഫീസ് തുറക്കണം എന്താ കാരണം ഇവിടെ പ്യൂണില്ല തുറന്നു കഴിഞ്ഞാൽ പിന്നെ വരാന്തയും ഓഫീസും അടിച്ച് വൃത്തിയാക്കണം ഇവിടെ സൂപ്പർമാരില്ല ഒരു ക്ലർക്കിന്റെ പണി ചെയ്യണം കാരണം എന്താ ഇവിടെ ക്ലർക്കുമാരില്ല പിന്നെ ശമ്പള ബില്ല് എഴുതണം PF തയ്യാറാക്കണം പീരിയോഡിക്കൽസ് തയ്യാറാക്കണം RDDയുടെ മീറ്റിംഗിന് പോകണം DUയുടെ മീറ്റിംഗിന് പോകണം ഇതിനൊക്കെ പുറമെ ഈ ജാതി മേളകളും സംഘടിപ്പിക്കണം 10-35 അധ്യാപകരുടെ ലെസൺ പ്ലാൻ പഠിച്ച് മനസ്സിലാക്കി ഇതിനൊക്കെ അപ്രൂവൽ കൊടുക്കണം പിന്നെ DU വിളിക്കുമ്പോൾ പോകണം AU വിളിക്കുമ്പോൾ പോകണം സത്യം പറഞ്ഞാലേ എൻ്റെ തലച്ചോറക്കാരമ ഒരുമാതിരി പെരുത്തിരിക്കുകയാണ് മോളുടെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല ഹലോ ശ്രേയാന്നാണ് എന്ത് ശ്രേയാ സത്യശീലൻ മോളെ പേരേ അല്ല സാറേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇതിപ്പോ ഒന്നും വെറുതെ ഒന്നും ചെയ്യല്ലോ നന്നായിട്ട് ശമ്പളം നമ്മൾ മേടിച്ച് പോകണ്ടല്ലോ ഹലോ ഹലോ എവിടെ നമ്മുടെ സ്കൂളിലോ ആണോ ആ ശരി സാർ ഓക്കെ അടുത്തത് RDD ആണ് ഈ സബ്ജില്ലയിലെ മൊത്തം സ്കൂളുകാരുടെയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇവിടെ നമ്മുടെ സ്കൂളിൽ സൂക്ഷിക്കണം പഠിച്ച റബ്ബേ വേണ്ടാത്ത നിൽക്കണ്ടട്ടെ മാസങ്ങൾ ഇടങ്ങറാവട്ടോ ഒക്കെ ആ കേത് അടച്ചുറപ്പുള്ള സ്കൂളിൽ പഠിച്ചാൽ ഇവിടെ വെച്ചാൽ നീക്കാന്നുള്ള ഒരു ഉറപ്പാണ് ഇതെന്താണ് ഇവിടെ വെച്ചാൽ എടോ അത് ഇവിടെ ഇരിക്കട്ടെ അതിന്റെ ഒരു ക്രെഡിറ്റ് എങ്കിലും ഈ പ്രസിഡന്റായി എനിക്ക് കിട്ടുമല്ലോ നിങ്ങൾ എന്ത് വർത്താനാണ് പറഞ്ഞത് ഇവിടെ പ്രിൻസിപ്പാളിന്റെ റൂമിന് തന്നെ ജനലിന്റെ പൊളിയില്ല ഇപ്പൊ വീട്ടിൽ പോകാനും പറ്റില്ല ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിൽ തന്നെ കിടക്കേണ്ടി വരും എങ്ങാനും ഒരെണ്ണം ചോർന്നാ തീർന്നില്ലേ പണി പോയില്ലേ ഓ ഉറപ്പല്ലേ അക്വിറ്റൻസ് എവിടെ പോയി എന്താണ് അക്വിറ്റൻസ് റോള് എന്താണ് അക്വിറ്റൻസ് റോൾ സ്കൂളിന്റെ ഒരു കഷ്ടം നോക്ക് ഇനി അത് ഇവിടെ കടയിൽ വല്ലതും മേടിക്കാൻ കിട്ടാണ് മേടിച്ചു നോക്കി അയാൾ കാണില്ലേ ഇനി 4 മണിക്കൂർ എന്ത് ഭർത്താനം പറഞ്ഞു നീ വീട്ടിൽ നിന്ന് മേടിക്കാൻ കിട്ടണ അല്ല ആക്കും മുമ്പേ സംഘടിപ്പിച്ചോളൂ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടക്കണേ ഇതിപ്പോ രാത്രി ഭാര്യയോട് പറഞ്ഞു അത്ര നീ പോയി കിടന്നിട്ട് എനിക്ക് കുറച്ച് എഴുതാണ്ടത് രാത്രി 1 മണിയായിട്ടും കാണാഞ്ഞിട്ട് നോക്കിയപ്പോ സത്യശീലൻ സാർ ഇത് എഴുതണ മേശമ്പിൽ കൈമച്ച് ഇങ്ങനെ കിടക്ക ഭാര്യ വന്ന് വിളിച്ചപ്പോ ഇതേ ഈ ചെറി ഇങ്ങോട്ട് കോടിയിട്ട് ഇതാണ് മനുഷ്യനെ നിന്ന നിപ്പിൽ കാണൂലെന്ന് പറയണത് എന്ത് വർത്താനം
ഇതത്ര വലിയ സീരിയസ് ഒന്നും അല്ല. പിന്നെ സീരിയസ് അല്ല ഈ ശ്യാമള ടീച്ചർ പറയണ കേട്ടോ, ഒന്ന് ആള് തട്ടിപ്പോയി. പിന്നെ സീരിയസ് അല്ലാതെ ഐസിയിൽ കിടത്തിയിരിക്കണേ, മരിച്ചതിന് തുല്യമല്ലേ ഇത്. എന്താ ടീച്ചറായി പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ആള് ഇന്നലെ ഉറഞ്ചെന്നു. നിങ്ങൾ സുഗന്ധ സാറ് പറയണ വിശ്വസിക്കണ്ട, പക്ഷെ നേരിട്ട് പോയി കണ്ട ആളാണ് ഞാൻ. ഐ സിയുടെ കിളിവാതിലൂടെ ഞാൻ നോക്കി, ഞാൻ നോക്കിയപ്പോ ചിരിച്ച് സന്തോഷമായിട്ട് ബോധത്തോടെ കിടക്കല്ലേ. ബോധമുണ്ടെന്നേ എന്റെ മാഷ, ബോധം വന്ന് പറഞ്ഞത് കാര്യമില്ല. എന്റെ നാട്ടിൽ ഇങ്ങനത്തെ ഒരാളുണ്ടായി, ഇതുവരെ എണീച്ചിട്ട ഇപ്പൊ അങ്ങനെ കിടക്കോ. ആരാത്? അച്ഛൻ, എന്റെ അച്ഛൻ. പക്ഷേ നമ്മുടെ മാഷിന്റെ കാര്യത്തിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഒരു കുഴപ്പമില്ല. ആള് നല്ല സന്തോഷത്തിലാണ്, സ്ട്രോക്ക് വന്നതിന്റെ ഒരു വിഷമവും ഇല്ല. ഇപ്പോ 6 മാസം ഇനി സ്കൂളിൽ വരണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിലാ. എന്നെ ഞാനിങ്ങനെ കിളിവാതിലൂടെ നോക്കിയപ്പോ ഈ കൈ പൊക്കിട്ട് ഇങ്ങനെ കാണിക്കുക, എന്നിട്ട് ഇങ്ങനെ കാണിച്ചു. 6 മാസം വരണ്ട സ്കൂളിലല്ലേ, നമുക്കൊന്നും അങ്ങനെ പറ്റുന്നില്ലല്ലോ എന്ന്. അല്ല, 6 മാസം വരണ്ടല്ലപ്പാ, 6 മാസം ശമ്പളം കിട്ടുവാ. അച്ഛനെ വന്നോർത്ത് പേടിക്കണ്ട, ഉണ്ണിമാഷം ഒരിക്കലും സ്ട്രോക്ക് വരില്ല. അതൊക്കെ ചിന്തിക്കണവർക്കുള്ളതാണ്. എന്താ വട്ടമേശ, ആർക്കും ക്ലാസ്സിലൊന്നും പോണ്ടെന്ന്? നിങ്ങളിത് എവിടെയാ? അപ്പൊ കാര്യങ്ങളും നടന്നില്ലേ? എന്താണ് മാഷേ, ഈ ഫോൺ വിളിക്കുമ്പോൾ ഒന്നിൽ എടുക്കണം. ഏത് സമയം ഫോൺ ഈ ബാഗിൽ അതിട്ടുണ്ട് നടക്കരുത്. എന്താ കാര്യം പറയുന്നത്? നമ്മുടെ പ്രിൻസിപ്പൾ സത്യശീലൻ മാഷ് സ്ട്രോക്ക് വന്നിട്ട് ഐ സിയുല. എങ്ങനെ വരാണ്ടിരിക്കും മൂപ്പർക്ക് സ്ട്രോക്ക്? എല്ലാം കൂടി തലയിലെടുത്തിട്ട് വെച്ചിക്കല്ലേ മൂപ്പര് ഭാരോ. മൂപ്പര് വിചാരം എന്താ? മൂപ്പര് മാത്രമുള്ള ഇങ്ങനൊരു പ്രിൻസിപ്പാള്, വേറെ എത്ര പ്രിൻസിപ്പാൾമാരെ ഞങ്ങൾ കണ്ട്, ഓർക്കൊന്നുമില്ലാട്ട് ടെൻഷനാ മൂപ്പർക്ക്. ഇത് എല്ലാ ഭാരം കൂടി തല കെട്ടിയാൽ സ്ട്രോക്ക് അല്ല, അതിന്റെ അപ്പുറം വരൂലേ. ഞമ്മക്ക് ഏതൊരു സന്തോഷമായിക്കോ, എന്താ പറയാലോ. ഇതെന്റെ ആർക്കൊരു സന്തോഷമില്ലാത്ത സത്യശീലൻ മാഷ് 6 മാസത്തേക്ക് ലീവിലാണല്ലോ, അപ്പൊ സീനിയോറിറ്റി വെച്ചിട്ട് അടുത്ത പ്രിൻസിപ്പാളിന്റെ ചുമതല പോയത് സാറിന്. ഒരു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളിന്റെ ഡ്യൂട്ടി എന്താണെന്ന് സാറിന് അറിയാം? രാവിലെ 8 മണിക്ക് ഇവിടെ വന്നിട്ട് ഈ ഓഫീസ് തുറക്കണം, തുറന്നു കഴിഞ്ഞാൽ പിന്നെ വരാന്തയും ഓഫീസും അടിച്ച് വൃത്തിയാക്കണം. ഇവിടെ മയം.